നാട്ടുകാരെ ഹെൽമറ്റ് ധരിപ്പിക്കാൻ ജോലിയുപേക്ഷിച്ച് വീട് വിറ്റ യുവാവ് ഏഴുവർഷം മുമ്പ് ദില്ലിയിൽ വാഹനാപകടത്തെ തുടർന്ന് സുഹൃത്തും കൂടെ താമസിക്കുന്നതുമായ കൃഷ്ണകുമാർ താക്കൂർ മരിച്ചതോടെയാണ് രാഘവേന്ദ്രകുമാറിന്റെ ജീവിതം മാറി മറിഞ്ഞത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലിലെ ആ നിർഭാഗ്യകരമായ ദിനത്തിൽ അവന്റെ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ഒരേയൊരു കാര്യം ഒരു ഹെൽമറ്റായിരുന്നു കൈമൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള രാഘവേന്ദ്രയും ബീഹാറിലെ മധുബാനിയിൽ താമസിക്കുന്ന കൃഷ്ണകുമാറും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വലിയ കാര്യം ചെയ്യണമെന്ന സ്വപ്നവുമായാണ് ഡൽഹിയിലെത്തിയത് രാവിലെ ഒൻപത് മുതൽ വരെ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് രണ്ടുപേരും ഒരുപോലെ സ്വപ്നം കണ്ടു കൃഷ്ണകുമാർ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ ഗ്രേറ്റഡ് നോയിഡയിലെ ോഡ്ലോ കോളേജിൽ അഭിഭാഷകനംഗം പഠിക്കുകയായിരുന്നു രാഘവേന്ദ്ര ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന സ്വപ്നം നടന്നില്ല പക്ഷേ സുഹൃത്തിന് സംഭവിച്ച അപകടത്തോടെ രാഘവേന്ദ്രയ്ക്ക് സമൂഹത്തെ സേവിക്കണമെന്ന ആഗ്രഹം ദൃഢമായി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുതൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലായി അൻപതിനായിരം ഹെൽമറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്ത അദ്ദേഹം റോഡ് സുരക്ഷയ്ക്കായി വിപുലമായ പ്രചാരണം തന്നെ നടത്തി കൂടാതെ എട്ടര ലക്ഷം നിരാലംബരായ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പുസ്തകവും വിതരണം ചെയ്തു എന്റെ കാറിൽ പോലും ഞാൻ ഹെൽമെറ്റ് ധരിക്കുന്നത് റോഡ് സുരക്ഷയുടെ കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഹെൽമറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവ സൗജന്യമായി വിതരണം ചെയ്യുന്നതിനും റോഡ് സുരക്ഷയോടുള്ള ആളുകളുടെ മനോഭാവം മാറ്റുന്നതിനുമായി എന്റെ ജീവിതം പൂർണമായും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ ഈ സംരംഭം തുടരുന്നതിനായി ഞാൻ അഭിഭാഷകന്റെ ജോലി ഉപേക്ഷിച്ചു ഇന്നുമുതൽ എനിക്ക് സ്ഥിരമായി ജോലിയൊന്നുമില്ല ഞാൻ ഈ സംരംഭം ആരംഭിച്ചിട്ട് ഏകദേശം എട്ട് വർഷമായി എന്ന് അദ്ദേഹം ദി ബെറ്റർ ഇന്ത്യയോട് പറഞ്ഞു ഹെൽമറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് രാഘവേന്ദ്ര അറിയപ്പെടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകന്റെ കുടുംബത്തിൽ നിന്നുള്ളതാണ് അദ്ദേഹം അതിനാൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിയമം പഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് പഠനം നടത്താൻ ഇടവേളകൾ എടുക്കുകയും പല ജോലികളും ചെയ്യേണ്ടി വന്ന ആളെന്ന നിലയിലും എപ്പോഴും സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ സുഹൃത്തുമായി ആ സ്വപ്നം പങ്കുവച്ചിരിക്കവെയാണ് രണ്ടായിരത്തി പതിനാലിൽ ആ അപകടം നടന്നത് സുഹൃത്തിന്റെ ജീവൻ അപകടത്തിൽ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന രാഘവേന്ദ്രയ്ക്ക് സഹിക്കാനായില്ല അങ്ങനെയാണ് രാഘവേന്ദ്ര സൗജന്യമായി ഹെൽമറ്റ് വിതരണം ചെയ്തു തുടങ്ങിയത് തുടക്കത്തിൽ തന്റെ ജോലി സുഗമമാകാൻ അദ്ദേഹം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ ട്രസ്റ്റോ സ്ഥാപിച്ചില്ല എന്നാൽ ഒരു അഭിഭാഷകനെന്ന നിലയിൽ തന്റെ ജോലിക്കൊപ്പം ഒഴിവു സമയങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ചു നോയിഡയിൽ നിന്നും ബീഹാറിലേക്ക് എവിടെ പോയാലും ഹെൽമെറ്റ് ധരിക്കാതെ റോഡിൽ ഒരാളെ കണ്ടാൽ ആ വ്യക്തിക്ക് സൗജന്യമായി ഹെൽമറ്റ് നൽകും ഇതേകദേശം രണ്ടു വർഷത്തോളം തുടർന്നു രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകം നൽകി സഹായിക്കുന്നതിനുമായി ജോലി ഉപേക്ഷിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം സുഹൃത്ത് കൃഷ്ണകുമാറിന്റെ വീട് സന്ദർശിച്ചപ്പോൾ അവിടെ കുറച്ച് പുസ്തകങ്ങൾ പൊടിപിടിച്ച് കിടക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ് അനുമതി ലഭിച്ചതിനു ശേഷം രാഘവേന്ദ്ര ഈ പുസ്തകങ്ങൾ തന്റെ യാത്രയിൽ കണ്ടുമുട്ടിയ പാറ്റ്നയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ഒരു ആൺകുട്ടിക്ക് നൽകി രണ്ടു മാസങ്ങൾക്കു ശേഷം കുട്ടിയുടെ അച്ഛൻ രാഘവേന്ദ്രയെ വിളിച്ച് നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ മകൻ കോളേജിൽ ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ ജില്ലയിൽ ഒന്നാമതെത്തി അതിന് ആ പുസ്തകമാണ് സഹായിച്ചത് എന്നാണ് പറഞ്ഞത് പിതാവിന്റെ നല്ല വാക്കുകളിൽ നിന്ന് ഉൾക്കൊണ്ട് ഹെൽമറ്റിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടുന്ന ആളുകളോട് അവരുടെ ഉപയോഗിക്കാത്ത പുസ്തകങ്ങൾ സംഭാവന ചെയ്യുമോ എന്ന് അന്വേഷിച്ചു ആ പുസ്തകങ്ങൾ അത് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് നൽകി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ മതിപ്പുളവായ ഒരു കേന്ദ്രമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഘവേന്ദ്ര നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി ഹെൽമറ്റ് മാൻ ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു രണ്ടാം തരംഗത്തിൽ ഞാൻ ഏകദേശം ഒൻപതിനായിരം പേർക്ക് ഹെൽമറ്റുകൾ വിതരണം ചെയ്തു അതിൽ ആയിരം രണ്ടായിരം പേർക്ക് അപകട ഇൻഷുറൻസ് സജ്ജീകരിച്ചു ഹെൽമറ്റ് ഉണ്ടായിരുന്നിട്ടും ഇന്നും ഭൂരിഭാഗം ആളുകളും അത് ധരിക്കാത്തതിനാൽ ഗുരുതരമായ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും ഹെൽമറ്റ് ബാങ്ക് അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി രാഘവേന്ദ്ര തന്റെ യാത്ര തുടരുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്